വെള്ളിയാഴ്ച ദിവസം ബാപ്പാന്റെ ഖബർ സിയാറത്ത്, ഉമ്മാന്റെ ഖബർ സിയാറത്തിന് പോയാൽ അതേ ജീവിച്ചിരിപ്പുള്ളവർ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ദുആ, അത് ജീവിച്ചിരിപ്പുള്ളവർ മരിച്ചവർക്ക് നൽകുന്ന സമ്മാനമാണ്. ഇതുപോലെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ദുആഉൽ അഹ്യാഇലിൽ അംവാതി ഹദായാ ലഹും ഹുജ്ജത്തുൽ. അതേ അതേ മഹാന്മാർ പഠിപ്പിച്ചു, ജീവിച്ചിരിപ്പുള്ളവർ മരിച്ചവർക്ക് വേണ്ടി നടത്തുന്ന ദുആ അതവർക്കുള്ള ഹദിയയാണ്. അതുകൊണ്ട് തന്നെ ആ മരിച്ചവർക്ക് വേണ്ടി റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കണം എപ്പോഴും. ഓ ഉമ്മമാരെ, നമ്മുടെ വീടുകളിൽ സുബ്ഹാനല്ലാഹ് മരിച്ചവരെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. ഇടക്കിടക്ക് മരിച്ചവരുടെ പേരിൽ യാസീനോ തോതളോ എന്തേ കാരണം ഓതിയില്ലെങ്കിലും റൂഹാനി വരുമെന്ന് പേടിച്ചിട്ടല്ല. ഈ അടുത്തിട്ട് ഒരാൾ പറഞ്ഞു, ഉസ്താദേ ഞങ്ങളെ വീട്ടിൽ ഒരു മരണം സംഭവിച്ചു, ആ വീട് വിൽക്കാൻ വേണ്ടി നോക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാ ഇത്രയും പെട്ടെന്ന് മരിച്ച ഉടനെ വീട് വിൽക്കാൻ നോക്കണത്? അപ്പൊ പറഞ്ഞു, ആരോ പറഞ്ഞു റൂഹാനിയുടെ ഷറുണ്ടാകും. എന്തു റൂഹാനി, എന്തു റൂഹാനി, റൂഹാനി ഇല്ലാതല്ല ഞാൻ പറഞ്ഞത്. ഇസ്മായിലുൽ ഹക്കിൽ ബറൂസമി തങ്ങൾ പറഞ്ഞു, റൂഹാനി നിറഞ്ഞ അതേ മരിച്ച മയ്യത്തിന്റെ റൂഹ് മനുഷ്യന്റെ ദേഹത്തിങ്ങനെ പതഞ്ഞിട്ട് വട്ടം കറക്കാനല്ല. റൂഹാനി, റൂഹാനി എന്ന് പറഞ്ഞാൽ പല സൈസും ഉണ്ട്. തഫ്സീറു റൂഹുൽ ബയാനിൽ കാണാം, ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. മലക്കുകളെ കുറിച്ച് റൂഹാനി എന്ന് പറയൂ പറയൂ. ഇതുപോലെ തന്നെ അതേ നല്ല നല്ല ജിന്നുകളെ കുറിച്ച് റൂഹാനി എന്ന് പറയൂ പറയൂ. ഇതുപോലെ പിശാചുക്കളെ കുറിച്ച് റൂഹാനി എന്ന് പറയൂ പറയൂ. അല്ലാതെ മരിച്ച മയ്യത്തിന്റെ ഇങ്ങനെ റൂഹ് ഇങ്ങനെ വന്നിട്ട് സുബ്ഹാനല്ലാഹ് വീട്ടിലുള്ള ആളുകൾ ഇങ്ങനെ വട്ടം കറക്കാണ്, ഇതിന്റെ അർത്ഥം സ്വാലിഹീങ്ങളുടെ റൂഹ് വരൂല എന്നല്ലോ. മഹാന്മാരായ അമ്പിയാക്കളുടെ പരിശുദ്ധമായ അർവാഹ്, സ്വാലിഹീങ്ങളുടെ അർവാഹിനെല്ലാം വലിയ മഹത്വമുണ്ട്. അവരോട് അതിനോട് കാവൽ ചോദിക്കലും ഉണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അതേസമയത്ത് ഞാൻ പറയുന്നത് റൂഹാനിയുടെ ശർറുണ്ടാകുമെന്ന് പേടിച്ചിട്ടല്ല, മറിച്ച് ജീവിച്ചിരിപ്പുള്ളവർ അവരുടെ വീടുകളിൽ കഴിയുമ്പോൾ മരിച്ചവരെ എപ്പോഴും ഓർത്ത് അവർക്ക് വേണ്ടി ഇടക്കിടക്ക് പലതും ഓതി ഹദിയ ചെയ്യണം. എന്തേ കാരണം? അത് ജീവിച്ചിരിപ്പുള്ളവർ മരണപ്പെട്ടവർക്ക് നൽകുന്ന സമ്മാനമാണ്. ആ രൂപത്തിലാണ് മാതാപിതാക്കളെ എപ്പോഴും ഓർക്കേണ്ടത്. ഇത് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. ഖിയാമത്ത് നാളിന്റെ അടയാളം പറഞ്ഞ കൂട്ടത്തിൽ അവസാനം പറഞ്ഞു, വഖില്ലത്തുൽ ഖിറാം, മാന്യന്മാരെ പറ്റേ കുറഞ്ഞു പോകൂ. മാന്യന്മാരെ കാണാൻ പ്രയാസമാണ്, ഇല്ല നല്ല ഉണ്ട് പക്ഷെ കുറവാണ്. പഴയ കാലം അപേക്ഷിച്ചു നോക്കുമ്പോഴും മാന്യന്മാർ, അതേ ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ പറ്റേ കുറഞ്ഞു പോകൂ. ഇതുപോലെ താന്തോന്നികൾ കൂടി പോകുന്ന കാലമാണ്, പലതും ഇങ്ങനെ കാട്ടി നടക്കുന്ന കാലം. കയ്യിലൊരു യന്ത്രമുണ്ടായാ മതി, ധാരണ വീട്ടിന്റെ അടുക്കള വരെ പലർക്കും കാണിക്കാമെന്നാണ്, ബെഡ്റൂം വരെ പലർക്കും കാണിക്കാമെന്നാണ്, പലർക്കും പല സർപ്രൈസും കാണിച്ചിട്ട് നടക്കാമെന്നാണ്. ആകെ ഒരു ക്യാമറ മുന്നിൽ ഉണ്ടായാ മതി, ആ രൂപത്തിൽ കണ്ടില്ലേ താന്തോന്നികൾ അധികരിക്കുന്ന കാലം. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങളോട് ചോദിക്കുകയാണ്, ഒന്നാമത്തെ ഖിയാമത്ത് നാളിന്റെ അടയാളം എന്താണ്? അവർ വന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വർഗത്തിലെത്തിയാൽ ആദ്യമായി കിട്ടുന്ന ഭക്ഷണം എന്താണ്? മൂന്നാമത്തെ ചോദ്യം എന്താണ്? ചില ഉമ്മമാര് മക്കൾക്ക് ജന്മം നൽകിയാൽ അതേ ചില കുട്ടികൾ ബാപ്പ
പാപ്പാന്റെ രൂപമാണ്. വേറെ ചില കുട്ടികൾ ഉമ്മാന്റെ അതേ കോപ്പിയാണ്, സെറോക്സ് ആണ്. അതെന്തേ അങ്ങനെ വരാനുള്ളത്? ഈ മൂന്ന് ചോദ്യങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മറുപടി പറഞ്ഞു. ഖിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ അടയാളം അതൊരു തീയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിന്റെ മറുപടി, അതേ അബ്ദുല്ലാഹി ബിൻ സലാം സ്വർഗത്തിലെത്തിയാൽ ആദ്യമായി കിട്ടുന്ന ഭക്ഷണം മത്സ്യത്തിന്റെ കരളാണ് കേട്ടോ. ഇനി മൂന്നാമത്തത്, ചില മക്കള് ബാപ്പാനെ പോലെ കാണും, വേറെ ചില മക്കൾ ഉമ്മാനെ പോലെ കാണും. അതേ ആരുടെ ഇന്ദ്രിയമാണോ കൂടുതൽ മുങ്കടക്കുന്നത് അവരുടെ കോലത്തിലാണ് മക്കൾ വരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മൂന്ന് ചോദ്യങ്ങൾക്കും മറുപടി നൽകിയപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു അംഗീകരിക്കുന്നു. ഉടൻ തന്നെ പറഞ്ഞു, അഷ്ഹദു അന്നക റസൂലുള്ളാഹി ഹഖാ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളാകുന്ന നബിയെ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. കൽബിലെപ്പോഴും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത. ഖളിർ നബി അലൈഹിസ്സലാമിനെ കണ്ട ഒരു ചെറിയ സംഭവം ഇന്നത്തെ സദസ്സിൽ ഞാൻ അങ്ങ് പറഞ്ഞു. ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബാപ്പാനെയും ഉമ്മാനെയും നല്ല രൂപത്തിൽ പരിഗണിക്കണം, അവരെ സ്നേഹിക്കണമെന്ന് പറഞ്ഞില്ലേ. ഖളിർ നബി അലൈഹിസ്സലാമിനെ കാണാൻ പറ്റിയ ഒരു അമൽ, എത്രയോ മഹാന്മാർ ഖളിർ നബിയെ കണ്ടിട്ടുണ്ട്. സദസ്സിലുള്ളവരൊരു ഒരു മിനിറ്റ് ഒന്ന് എണീറ്റ് നിൽക്കുമോ? ഇൻഷാല്ലാ തങ്ങളുപ്പാപ്പയുടെ സംസാരം ഇൻഷാല്ലാ ഇവിടെ നടക്കും, ഉപദേശം നടക്കും. തങ്ങളുപ്പാപ്പാന്റെ നേതൃത്വത്തിൽ ആത്മീയ സംഗമം ഇവിടെ നടക്കും. അല്ലാഹു നമ്മുടെ സദസ്സ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. എത്രയോ മഹത്തുക്കൾ ഖളിർ നബി അലൈഹിസ്സലാമിനെ കണ്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിന്റെ ഉസ്താദുൽ അസാതീദ്, ഓക്കെ ഉസ്താദ് അല്ലാഹു തആല ദർജ വർദ്ധിപ്പിക്കട്ടെ. ഓക്കെ ഉസ്താദ്, ഉസ്താദിന്റെ ഏറ്റവും വലിയ സമ്പത്തിൽ ഒന്നാണ് ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമാ ഉസ്താദ് വരുകൾ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എല്ലാ നിലക്കും എന്തിനാണോ ഉസ്താദ് ഇടപെടുന്നത് അതവിടെ നടന്നിരിക്കും. അതാണ് ശൈഖുനയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഉസ്താദ് ഇടപെട എന്ത് കാര്യം നടന്നിരിക്കും. ഉസ്താദ് എപ്പോഴും എല്ലാരെ കൂടെയാണ്, എല്ലാരെ പ്രശ്നങ്ങൾക്കും ഉസ്താദ് പരിഹാരമാകും. അത് ഇന്നവരെ കൂടെ മാത്രം അങ്ങനൊന്നും ഇല്ല. അത് ചിലപ്പോ പലരും ഇങ്ങനെ പലതും ഒളിച്ചൊടുക്കുന്നല്ലാതെ ഉസ്താദ് എപ്പോഴും എല്ലാരോടൊപ്പം ഐക്യത്തിൽ തന്നെ കഴിയാനാണ്. അത് ഇപ്പോഴാണെങ്കിലും നേരത്തെ ആണെങ്കിലും ഒക്കെ ഉസ്താദ് അങ്ങനെയാണ്. ഉസ്താദ് എല്ലാരെ കൂടെ എല്ലാരെയും ഒന്നിച്ചു കൊണ്ടുപോകാനാണ് ഉസ്താദ് ശ്രമിക്കുക. ശിഷ്യന്മാരായ ഞങ്ങളോടും പറയുന്നത് അങ്ങനെയാണ്, ഞങ്ങൾ എവിടെ പോയാലും ഭിന്നിപ്പുണ്ടാക്കാൻ പറ്റൂല, എല്ലാരെയും ഒന്നിച്ചു കൊണ്ടുപോകണം. അതാണ് ശൈഖുന സുൽത്താനുൽ ഉലമാ ഉസ്താദ് വരുകൾ. കോഴിക്കോട്ടും അതാ വിസസ് സൗദി വിസസ് സ്റ്റാമ്പിംഗ് കോഴിക്കോട്ടൊന്നും തുടങ്ങി. കാന്തപുരം ഉസ്താദ് ഇടപെട്ടിട്ടാണെന്ന് ചാനലിൽ വന്നു. ഇതുപോലെ തന്നെ പെരുന്നാക്ക് എന്റെ കർണാടകയിൽ ഒറ്റ ലീവാണ്. ഞാൻ എന്റെ വാലും കഴിഞ്ഞിട്ട് പെരുന്നാന്റെ ടൂറിന് പോയിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയത് ഭാര്യ വീട്ടിലെങ്കിലും പോണ്ടേ, ഇന്നലെ പോകാൻ പറ്റിയിട്ടില്ല. ഇന്നിപ്പോ ഇവിടുന്ന് പോയിട്ട് നാളെയാ പോകേണ്ടത്. കാരണം പിറ്റേന്ന് നിങ്ങളെ ഫറോക്കിൽ വാലേറ്റത് കൊണ്ടാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി, സുബ്ഹാനല്ലാഹ്, കേരളക്കാർക്ക് പെരുന്നാളിന് രണ്ട് അവധിയാണ്, രണ്ട് ദിവസം അവധി കിട്ടിയില്ലേ. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് ഇടപെടുന്നു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഓക്കെ ഉസ്താദിന്റെ വലിയ സമ്പത്താണത് ഉസ്താദ് വരികൾ. അങ്ങനെ ഓക്കെ ഉസ്താദിന്റെ ചരിത്രം ഇങ്ങനെ വാങ്ങിക്കും. അതിൽ കണ്ടു വടകര മുഹമ്മദ് ആജി തങ്ങള്, അതാ ഇങ്ങനെ പോകുന്നു. ഓക്കെ ഉസ്താദ് ദർസ് നടത്തുന്നു. ഓക്കെ ഉസ്താദിനോട് പറഞ്ഞു, ഖളിർ നബിയെ ഇന്ന് കാണാൻ പോവാൻ നിങ്ങൾ വരുവോ? പുസ്തകത്തിലുള്ളതാണ്. ഓക്കെ ഉസ്താദ് പറഞ്ഞു, വരാൻ താല്പര്യമുണ്ട്, വന്നാ സബക്ക് മടങ്ങി പോകും. സുബ്ഹാന ജല്ല ജലാലുഹു. ഓക്കെ ഉസ്താദ് ചിന്തിക്കുകയാണ്, ഖളിർ നബി അലൈഹി സ്വലാമിനെ കാണാൻ പോന്നിട്ട് സബക്ക് മുടങ്ങിയാൽ ഖളിർ നബിക്ക് ഇഷ്ടം ഉണ്ടാവൂല. അങ്ങനെയല്ലേ ദർസ് ചൊല്ലി കൊടുക്കുന്നവർക്ക് ലദ്ദത്താണ്. ആ ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ് അല്ലാഹു തആല അവരുടെ ദരജ വർദ്ധിപ്പിക്കട്ടെ.
വടകര മമ്മദാജി തങ്ങൾ തിരിച്ചു പോന്നിട്ട് കണ്ട സംഭവങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും കാണാം. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. അതേ സമയത്ത് ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയാണ്, ഞാൻ ഇങ്ങനെ അതാ ബനൂ ഇസ്രായീലുകാരുടെ ഒരു സ്മാരകം, അവിടെ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു ചങ്ങ ഒരാളുണ്ട്, അതേ അദ്ദേഹം വല്ലാതെ അദ്ദേഹത്തെ കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു. നോക്കുമ്പോൾ അതാരാണ്? അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ എനിക്ക് തോന്നിപ്പോയി അദ്ദേഹം ഖളുർ നബി അലൈഹിസ്സലാമാണ്. ഞാൻ ആ ആളോട് ചോദിച്ചു, നിങ്ങൾ ആരാണെന്നൊന്ന് പറയോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അഹൂക്കൽ ഖളുർ, നിങ്ങളെ കൂട്ടുകാരനായ ഖളുർ നബിയാണ് ഞാൻ. ഇബ്രാഹിമുൽ ഖവാസ് തങ്ങൾ പറഞ്ഞു. അപ്പൊ ഖളുർ നബിയോട് ഞാൻ ചോദിച്ചു, ഉറീദു അൻ അസ്അലക, നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, ചോദിക്കട്ടെ. ഖളുർ നബി അലൈഹിസ്സലാം പറഞ്ഞു, സൽ, എന്താ ചോദിക്കേണ്ടത്, ചോദിച്ചോളൂ. അപ്പൊ ചോദിച്ചു ഇബ്രാഹിമുൽ ഖവാസ് തങ്ങൾ, മാ തഖൂലു ഫി ഷാഫിഈ, ഷാഫിഈ ഇമാമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഖളുർ നബി അലൈഹിസ്സലാമിനോട് ആ ചോദിക്കുന്നത്. ഇമാം ഇസ്മായിലുൽ ഹിക്കിൽ ബറൂസമി തങ്ങൾ തഫ്സീർ റൂഹുൽ ബയാനിൽ സൂറത്തുൽ അഹ്ഖാഫിൽ വവസ്വൈനൽ ഇൻസാൻ എന്ന ആയത്തിന്റെ തഫ്സീരിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇബ്രാഹിമുൽ ഖവാസ് തങ്ങൾ ചോദിച്ചു, ഷാഫി ഇമാമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ ഖളുർ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹുവ മിനൽ ഔത്താദീ, ഷാഫി ഇമാം എന്ന് പറഞ്ഞാൽ ഔലിയാക്കളുടെ കൂട്ടത്തിൽ അഖ്താബുകളുണ്ട്, ഔത്താദുകളുണ്ട്, നുജബാടുകളുണ്ട്. ഷാഫി ഇമാം ഔത്താദുകളിൽ പെട്ട വലിയ മഹാനാണ്. ഇനി അടുത്ത ചോദ്യം, മാ തഖൂലു ഫീ അഹ്മദ് ബിൻ ഹംബൽ ഇമാമി സുന്ന, ഇമാമു സുന്ന അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം എന്താണ്? പറഞ്ഞു, ഹുവ റജുലുൻ സിദ്ദീഖുൻ, സിദ്ദീഖീങ്ങളിൽ പെട്ട വലിയ മഹാനാണ്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അവസാനം ഇബ്രാഹിമുൽ ഖവാസ് തങ്ങൾ ഒരു ചോദ്യം ചോദിക്കുന്നു, മാ തഖൂലു ഫീ ബിഷ്രി ബിൻ ഹാരിസ്, ബിഷ്റു ബിൻ ഹാരിസ് തങ്ങളെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം എന്താണ്? ഖളുർ നബിയെ, ഖളുർ നബി അലൈഹിസ്സലാം പറഞ്ഞു, റജുലുൻ ബിഷ്റു ബിൻ ഹാരിസ് തങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ മഹാനാണ്. ആ മഹാന് ശേഷം അതുപോലത്തൊരു മഹാൻ ജനിച്ചിട്ടില്ല, അത്രയും വലിയ മഹാനാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇബ്രാഹിമുൽ ഖവാസ് തങ്ങൾ പറയാണ്, ഫഖുൽതു, ഞാൻ ചോദിച്ചു, ബി അയ്യി വസീലത്തിൻ റഅയ്തുക, ഷാഫി മാമിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു തന്നു, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നു, ബിഷ്ര തങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നു. അല്ല, ഞങ്ങളുടെ നാട്ടിൽ ഇന്ന് പലരുണ്ടല്ലോ, ഇവിടെ പലർക്കും ഖളുർ നബിയാകുന്ന നിങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അതേ സമയത്ത് ഫബി അയ്യി വസീലത്തിൻ റഅയ്തുക, എന്തുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ കാണാൻ കഴിഞ്ഞത്, ഞാൻ എന്ത് അമൽ ചെയ്തിട്ടാണ് ഖളുർ നബിയെ? ഉടനെ ഖളുർ നബി അലൈഹിസ്സലാം പറഞ്ഞു, ബിബിർക ഉമ്മക, ഓ ഇബ്രാഹിമുൽ ഖവാസ് തങ്ങളെ, നിങ്ങളെ മറ്റുള്ള ഇബാദത്തുകളെ കൊണ്ടൊന്നുമല്ല നിങ്ങളെ എനിക്ക് എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്, ബിബിർക ഉമ്മക, നിങ്ങളെ ഉമ്മാക്ക് നിങ്ങൾ ഗുണം ചെയ്തതുകൊണ്ടാണ്. അപ്പൊ ബാപ്പക്ക് ഗുണം ചെയ്താൽ, ഉമ്മാക്ക് ഗുണം ചെയ്താൽ ഖളുർ നബി അലൈഹിസ്സലാമിനെ കാണാൻ പറ്റിയ ദർജയിലേക്ക് വരെ അല്ലയങ്ങ് ഉയർത്തും കേട്ടോ. അങ്ങനെയാണ് ഇബ്രാഹിമുൽ ഖവാസ് തങ്ങളെ അല്ലാഹു ഉയർത്തിയത്. അതുകൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നന്നായി ശ്രദ്ധിച്ച് നല്ല തഖ്വയോടെ ജീവിച്ച് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ ഒരുങ്ങണേ. ഇത് സാധുവായ ഞാൻ എൻ്റെ ഖാത്തിഅത്തായ അമ്മാറത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. അർഹമുർ റഹീമീനായ റബ്ബേ, വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ എന്ന് ഖുർആനിൽ പറഞ്ഞതുപോലെ ഞങ്ങളെ എല്ലാം മുത്തഖീങ്ങളായി ജീവിച്ച് മുത്തഖീങ്ങൾക്ക് ഇമാമായകുന്ന കോലത്തിൽ ജീവിക്കാൻ തൗഫീഖ് ചെയ്യണം റഹ്മാനേ.